സോ ഗായ്സ്, അപ്പൊ നമ്മൾ നിന്നേക്കുന്ന നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ആയിട്ടല്ല. അപ്പൊ കഴിച്ചാല് ആൾക്കാർക്ക് എത്രമോസിന്റെ സെർവർ ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും. ഒക്കെ ചിലർക്ക് സെർവർ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും, അപ്പൊ അവർക്ക് സെർവറിൽ മോഡ് ഇടാൻ അറിയുണ്ടാവില്ല. അപ്പൊ ഗായ്സ്, അപ്പൊ സെർവറിൽ മോഡ് ഇടണമെങ്കിൽ അതിനെ കുറച്ച് പണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്റെ ഈ പുതിയൊരു വീഡിയോ ആണ്, അപ്പൊ എംബിടിച്ചാണ്ട് വീഡിയോ വരും. അപ്പൊ ഞാൻ ഫസ്റ്റ് നിങ്ങള് സൈനപ്പിൽ തൊടുക, എന്തെങ്കിലും പേരിടുക. അയ്യോ ഒന്നും കാണാൻ പാടില്ല ഗൈസ്, അതൊന്നും കാണാൻ പാടില്ല ഗൈസ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും പേര് കൊടുക്കുക, ഞാൻ അപ്പോൾ എന്തെങ്കിലും പ്ലേ കൊടുത്ത് അതിന് നമ്മൾ രണ്ട് ഓൺ ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ രണ്ട് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് നിൽക്കുക. ഇപ്പോൾ ഇവിടെ എന്തോ ഉണ്ടാവും, അത് നിങ്ങൾ എന്തെങ്കിലും അവിടെ നെക്സ്റ്റ് ആപ്പ് സൈനപ്പ് ചെയ്യുന്ന പോലെ കുറച്ച് ഇത് വെരിഫൈ ചെയ്യാൻ പോലെ. ഇപ്പോൾ എയറോപ്ലെയിൻ ആണ് പറയുന്നത് ഗൈസ്, അപ്പോൾ നമുക്ക് എയറോപ്ലെയിൻ എല്ലാം കൊടുക്കാം. യു ഗൈസ്, ആ എയറോപ്ലെയിൻ എല്ലാം റീസ്റ്റാർട്ട് അടിക്കട്ടെ. എന്താ സാധനം? ഓ വാട്ടർ ടാങ്ക്, ഓക്കെ വാട്ടർ ടാങ്ക് ആണ് പറയുന്നത്. എന്തിനാട്ടെ ടോക്സ് ഗൈസ്, അപ്പോൾ പാസ്വേഡ് അടിക്കാൻ പറയാം. അപ്പം നിങ്ങളുടെ ചില ഫോണിലൊക്കെ അടിയിൽ ഇതായി ഇങ്ങനെ വരും, കാണിച്ചു തരാം. ഇങ്ങനെ ആ കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്, ചില ഫോണിൻ്റെ അടിക്കുന്ന മറ്റേ ഇത് ഇങ്ങനെ വരും. അപ്പം അതിനൊക്കെ സോ ഞാൻ പാസ്വേഡ് അടിച്ചിട്ട് വിളിക്കാം. സോ ഗൈസ്, നിങ്ങൾ പാസ്വേഡ് രണ്ടിടത്തും അടിച്ചു, എന്തെങ്കിലും കൊടുത്താൽ വേണ്ടി പിന്നെ നിങ്ങൾ സൈനപ്പിൽ തൊടുക. അപ്പോൾ ഒന്നും കൂടെ വെരിഫൈ ചെയ്യാൻ പറയാം. അപ്പോൾ എയറോപ്ലെയിൻസൊക്കെ കണ്ടോ ഗൈസ്? അപ്പോൾ എയറോപ്ലെയിൻസൊക്കെ നമുക്ക് തൊടാം. എയറോപ്ലെയിനോടെ 1, 2, 3, 4, 5, 6 എയറോപ്ലെയിൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതെന്താ റീസ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിലാകുന്നില്ല എന്തായിരുന്നു. ഓക്കെ, വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന എയറോപ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് ആ സെർവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അത് നിൽക്കുക. ഇവിടെ വന്ന് ജാവ എഡിഷനും ബെഡ്റോക്ക് എഡിഷനും, നമ്മൾ മറ്റേ ബെഡ്റോക്ക് എഡിഷൻ നിൽക്കുക. അണ്ട് ക്രിയേറ്റ് ചെയ്തോടെ പോക്കറ്റിലാണെങ്കിൽ ജാവ എഡിഷൻ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പ്ലെയിൻസൊക്കെ പിന്നെ നിങ്ങൾ ഇപ്പോൾ സെർവർ ക്രിയേറ്റ് ആയി, ഇത്ര ഉള്ള പണി. നിങ്ങൾക്ക് മോഡ്സ് ഇടണം സെർവറിൽ. അപ്പോൾ അത് നിങ്ങൾ ഫയൽസിൽ തൊടുക, പാക്സിൽ തൊടുക. സോ ഗൈസ്, പാക്സിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു മോഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനൊരു ബട്ടൺ കാണും, ഇവിടെ ഇവിടെ ഉണ്ട് ഇങ്ങനൊരു ബട്ടൺ കാണും, നിങ്ങൾ അതിൽ തൊടുക. അത് തൊട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത പിന്നെ മോഡ് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ മോഡ്സിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ പറയാണ്ട് നിങ്ങൾ ഇവിടെ തൊടും. അപ്പോൾ നിങ്ങൾ മോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് എവിടെ വെച്ചാൽ തൊടുക. അപ്പോൾ ഞാൻ മൈ ഫയൽസിൽ തൊട്ടു, ഞാൻ ഡൗൺലോഡ്സിൽ ഇപ്പോൾ ഏതെങ്കിലും മോഡ് ഇടാം. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ ഇത് മോഡ് ഇടാം ഗൈസ്. ഗൈസ്, നമുക്ക് ഡ്രോൺ മോഡ് ഇടാം ഗൈസ്. അപ്പോൾ ഞാൻ ഡ്രോൺ മോഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പം ഡ്രോൺ മോഡ് ഇട്ടപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡ്രോൺ മോഡ് ഇട്ടാൽ മറ്റേ എന്താ പറയുന്നത്, മറ്റേ എക്സ്പെരിമെൻ്റൽ ഗെയിം പ്ലേ ഓൺ ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങൾ ഫസ്റ്റ് എന്താ പറയണത്, ഒരു വേൾഡ്സിൽ പോവുക. അന്നിട്ട് ഓസ് ഗൈസ്, അപ്പം നിങ്ങൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വേൾഡ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം ഗൈസ്. വേൾഡ് അത് നിങ്ങൾ സർവ്വ ഓൺലൈൻ ആക്കി തരാം. പക്ഷേ ഇപ്പം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വേൾഡ് ഇടാം, അങ്ങനെ നമ്മളെ വരുള്ളൂ. ഏതെങ്കിലും സാധാ വേൾഡ് ഇട്ടാൽ മതി, എൻ്റെ വേൾഡ് ഇടണം എന്ന് നിർബന്ധമില്ല. ഒന്ന് ഓൺലൈനാക്കി ഒന്ന് കളിച്ചാലും മതി. ഇപ്പം ഞാൻ എന്നാലും ഒന്ന് വേൾഡ് ഇടുകയാണ്, ഇപ്പോൾ ഓൺലൈനാക്കി കളിക്കാൻ വയ്യ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഏത് വേൾഡ് ഇടുക, എൻ്റെ ബെഡ് വോറിൻ്റെ സെർവർ ഈ അടുത്ത് വരും നിങ്ങൾ അടുത്ത്. അപ്പം ഞാനിപ്പോൾ അത് വേൾഡ് ഇട്ടു, ഞാൻ വേൾഡ് അപ്ലോഡായിട്ട് കാണും. സോ ഗൈസ്, അപ്പം ഞാൻ മറ്റേ വേൾഡ് അപ്ലോഡ് ചെയ്തു. അപ്പം നിങ്ങൾ ഇവിടെ കാണും ഓപ്ഷൻസ് കാണും, അതിനൊക്കെ ഇവിടെ കാണുന്ന എല്ലാ സംഭവം കാണും, സീഡ് എല്ലാം കാണും. നമ്മൾ ആഡിലോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ കീപ്പ് ഇൻവെർട്ടർ ഓൺ ആണ്, അതിനാ മറ്റേ എംബഡഡ് ഔണ്ടിൻ്റെ ആണ് ഓണാണ് ഗൈസ്. അവിടെ എക്സ്പെരിമെൻ്റൽ ഗെയിം പ്ലേ. സോ ഗൈസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ അപ്ഡേറ്റ് മാറ്റണമെന്ന് നിർബന്ധമില്ല. സെർവർ ഇപ്പോൾ ഓൺലൈനാക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, അപ്പോൾ ഇവിടെ കണ്ട് ആഡ് ടു മൈ സെർവർ. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകത്തില്ല. ആഡ് ടു മൈ സെർവർ നെക്കണം, ഇപ്പം നെക്കാൻ പാടില്ല. അതിന് മുന്നേ നിങ്ങളിതാ സ്റ്റാർട്ട് സെർവർ എന്ന് കാണും, സ്റ്റാർട്ട് സെർവർ കാണിച്ചു തരാം. സ്റ്റാർട്ട് സെർവർ എന്നുണ്ട്, അത് നെക്കുക. സെർവർ സ്റ്റാർട്ട് ആവാണ്ട് യെസ് കൊടുക്കുക. ഇപ്പുറത്താ നീ പറ്റി. അപ്പോൾ ഗൈസ്, പ്രിപ്പയറിങ് ലോഡിങ് ആവും, പിന്നെ നിങ്ങൾ അങ്ങോട്ട് ആഡ് ടു മൈ സെർവർ നെക്കണം. സോ ഗൈസ്, അപ്പം ഞാൻ സെർവർ ഓൺലൈനായിട്ട് കാണാം. സോ ഗൈസ്, സെർവർ ഓൺലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു കുഞ്ഞാൻ ആഡ് ടു മൈ സെർവർ നിൽക്കുന്ന ചില ആൾക്കാർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സെർവർ ഉണ്ടാക്കി,
അപ്പം നമുക്ക് നമ്മുടെ സെർവർ ഒരാൾക്ക് കൊടുക്കണോ? സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓൺലൈൻ 24 hours അല്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇതാ മറ്റേ ഇത് കാണും, മറ്റേ എൻ്റെ എന്താണ് വേറെ ഇത്, ഇവിടെ ഇങ്ങനെ ഒരു വാർണിംഗ് പോലത്തെ കാണും. ഇവിടെ കാണും ഒരു പേര്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കാൻ കൂടെ പറ്റുന്നില്ല. നമ്മൾ പിന്നെ സെർവർസ് തൊടുക, ആ പേര് നമുക്ക് മറ്റേ ആ പേര് നിങ്ങളുടെ വേഗം ഫ്രണ്ടിൻ്റെ സെർവറിൽ നിന്ന് അത് എടുക്കാൻ പറയുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ആക്സസ് എന്ന് കാണും, അവിടെ തൊട്ടിട്ട് നിങ്ങൾ ആ പേരുടെ കോപ്പി പേസ്റ്റ് ഇത് നെക്കിയിട്ട് നെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെർവർ ആ അവനും കൊടുക്കാൻ പറ്റും. അപ്പോൾ കഴിച്ച ആഡ് ടു മൈ സെർവർ നെക്കാം. അപ്പോൾ നമ്മൾ നേരെ മൈൻക്രാഫ്റ്റിലോട്ട് പോകും. അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റിൽ കയറിയിട്ട് കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ അങ്ങനെ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾ മൈൻക്രാഫ്റ്റിലോട്ട് വരും. ഇവിടെ കാണും സെർവർസ് എന്ന്. അപ്പോൾ നിങ്ങൾ സെർവറിൻ്റെ ഐപ്പും കൂടെ അടിക്കണ്ട. അപ്പോൾ ഇത് എൻ്റെ സെർവർ ഇതാ, നിങ്ങൾ തൊടുക, നിങ്ങൾ എൻ്റെ സെർവറിൽ ജോയിൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് എന്തെങ്കിലും മോഡ് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ അത് ഡൗൺലോഡ് അങ്ങോട്ട് ചെയ്യട്ടെ ഗൈസ്. നിങ്ങൾ ലൊക്കേറ്റിംഗ് സെർവർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ അങ്ങോട്ട് സെർവറിൽ അങ്ങോട്ട് കയറട്ടെ ഗൈസ്. എന്നിട്ട് ഞങ്ങണം ഓക്കെ, നമ്മൾ സെർവറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേട്ടോ ചേട്ടോ ഞങ്ങൾ എങ്ങനെ ഓപ്പറേറ്റർ ആവും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് കാണാൻ പാടില്ല, ഇത് എമ്പിടിച്ചോണ്ടായിരുന്നു മറന്നു, ഇത് കാണാൻ പാടില്ല. ഒന്ന് ഓപ്പറേറ്റർ അല്ല ഗൈസ്, ഞാൻ ഓപ്പറേറ്റർ ആവുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാമേട്ടൻ്റെ പഴയ കട. ഇപ്പോൾ നമുക്കിപ്പോൾ കമാൻഡ് ഇതിലും അടിക്കണം. ഇപ്പോൾ ക്രിയേറ്റ് വന്നത് സർവൈലൻസ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ സർവൈലൻസ് സെർവറായിരിക്കും. സർവൈലൻസ് പിന്നെ നമുക്ക് നിങ്ങൾ ഓപ്പറേറ്ററായിട്ട് ഗെയിമോട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ആക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അതിന് ഓപ്പറേറ്റർ ആണ്. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് പിന്നെ അറ്റൻഡൻസിലോട്ടൊന്ന് പോവുക. നിങ്ങൾ അറ്റൻഡൻസിലോട്ട് പോവുക. ഇപ്പോൾ സെർവർ പിന്നെ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ ആവട്ടെ. നിങ്ങൾ കാണും പ്ലെയേഴ്സ് എന്ന്, അതിൽ തൊടുക. അപ്പോൾ ഇവിടെ മൂന്ന് വരകൾ കണ്ടോ, അതാണ് മറ്റേ ഇത്. അത് നിങ്ങൾ ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഒ പി എസിൽ തൊടുക, പിന്നെ ഒ പി എസ് ആക്കി കൊടുക്കുക. പിന്നെ എൻ്റെ പേര് കൊടുക്കട്ടെ, ബി ബി സി മച്ചാൻ പറ്റിയത് വൈറ്റ് ചെയ്ത് റിയാക്സിലാണ് ഗൈസ്. ഓക്കെ, പിന്നെ മൈൻക്രാഫ്റ്റിലെ പേര് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഞാൻ ഇപ്പോൾ ഓപ്പറേറ്ററായി. പിന്നെ നിങ്ങൾ ഞങ്ങൾ സെർവർ പക്ഷെ ആഡ് സെർവർ നെക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇന്നും കയറാം. എന്നെ പിന്നെ എൻ്റെ ബെഡ് വാർ സെർവറിൽ കയറേണ്ടവർ പറയുക, ഞാൻ കയറ്റാം. ഐ പി എം ബോർഡിന് തരുന്നുണ്ട്. 7 മിനിറ്റിൻ്റെ വീഡിയോ ആയി ഗൈസ്. സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ച് വലുതായി. ഓപ്പറേറ്ററൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായി, മോഡിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ മോഡിട്ട് ഞാൻ പറപ്പിച്ചൊന്നും കാണിക്കുന്നില്ല, അതെൻ്റെ ഞങ്ങളുടെ എംബിഡി ടൗണിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. വെച്ചപ്പോൾ ഞാൻ ഓപ്പറേറ്ററൊക്കെ കാണിച്ചത് ഡ്രോൺ എനിക്ക് പോയി പറപ്പിക്കാൻ വയ്യ. അത് കാണിച്ചു തരാം എങ്ങനെ പറപ്പിക്കുന്നതെന്ന്. അത് വേണ്ട, മോഡിട്ട് നിങ്ങൾക്ക് മോഡൊക്കെ എവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാം. ലെഗിൽ പോയിട്ടെടുക്കുക, എന്ത് മോഡാച്ചു നിങ്ങൾ ഇട്ട്. ഗോയ്സ് 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 ഗോയ്സ്, ഞാൻ കയറട്ടെ ഗോയ്സ്. ഗൈസ്, ഞാൻ ലൊക്കേറ്റിംഗ് സെർവറിനെ ഇപ്പോൾ കാണിക്കുന്നത്. ലോഡിംഗ് റിസോഴ്സസ് ആയി കഴിയണം. പിന്നെ എം ബി ഡി ടൗണിൻ്റെ ഒരു ചെറിയൊരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ ചേമാരായാലും വരെ ഞങ്ങളൊരു പാസ്വേഡ് കൊടുക്കും വീടിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. അതിനകത്ത് ഏതൊരു ലക്കി പേഴ്സണ് മറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എം ബി ഡി ടൗണിൽ കയറാൻ പറ്റും. വെറും രണ്ടാൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ, രണ്ടോ ഒന്നോ ആ ഒന്നൊന്ന്. അതിനകത്ത് ഒരാൾക്ക് നമ്മുടെ കയറി കയറാൻ പറ്റും. ഗൈസ്, ഇപ്പോൾ ഞാനിത് ഓപ്പറേറ്റർ ആയിട്ടുണ്ട്, നോക്കൂ. സോ ഗൈസ്, അത് ഞങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും അടിക്കാം, കമാൻഡ് എന്തും അടിക്കാം. നിങ്ങൾ വിചാരിക്കും മോഡ് വർക്കായിട്ടുണ്ടല്ലോ. ഗൈസ്, ഞാൻ മോഡ് വർക്കായിട്ടുണ്ട്, കാണിച്ചു തരാം. മോഡ് എവിടെ പോയി? മോഡ് ഗൈസ് അല്ല, ഡ്രോൺ മോഡ് വർക്കായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമുക്കിവിടെ ഡ്രോണൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. പറപ്പിക്കാൻ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ് അടുത്ത വീട്ടിൽ കാണാൻ ടാറ്റ ബൈ ബൈ. സി യു രാമേട്ടൻ കട കുറച്ചും കൂടെ വിളിച്ചേക്കാം.